നമസ്കാരം. രായമംഗലം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കറവപശുക്കൾക്ക് കാലിത്തീറ്റ വിതരണ പദ്ധതി ആരംഭിച്ചു. വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ.പി അജയകുമാർ നിർവഹിച്ചു. വാർത്തകൾ കാലിത്തീറ്റ പദ്ധതിക്കാണ് ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിട്ടുള്ളത്. ഡോക്ടറോട് സൂചിപ്പിച്ചാൽ 67 ലക്ഷം രൂപ എടുത്തു വരുന്നത് മറ്റേത് പദ്ധതിയേക്കാൾ കൂടുതൽ. ഇപ്പോൾ ഒരുപക്ഷെ മൃഗസംരക്ഷണ മേഖല ഇപ്പോൾ കാർഷിക മേഖലയെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോയേക്കാണ്. നേരത്തേക്കാണെങ്കിൽ കൃഷിഭവനാണെന്ന് ഏറ്റവും ഈ ഉൽപ്പാദന മേഖലയിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്നത് കൃഷിഭവനായിരുന്നു ഒരു കാലയളവിൽ. പക്ഷേ ഇത് അതിൻ്റെ ഒരു ഗ്യാപ്പ് കുറഞ്ഞു വന്നു. കഴിഞ്ഞ വർഷത്തോടുകൂടി മൃഗസംരക്ഷണം മുന്നിൽ കിടന്നു. ഇപ്പോൾ മൃഗസംരക്ഷണത്തിലാണ് നമ്മൾ കൂടുതൽ പൈസ ചിലവാക്കുന്നത്. മറ്റൊന്നുകൊണ്ടല്ല, നമുക്ക് ഏറ്റവും കണ്മുന്നിൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയുന്നുള്ളതാണ് മൃഗസംരക്ഷണ മേഖലയിൽ മുടക്കുന്ന ഓരോ രൂപയുടെയും വ്യത്യാസം. പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ കുറച്ച് പരന്ന് പോകും, പിന്നെ അതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. അവരവർക്ക് ആവശ്യമായ പച്ചക്കറിയും മറ്റു സാധനങ്ങളും ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നു, മാർക്കറ്റിലേക്ക് അത് വരുന്നില്ല. അതേസമയം ക്ഷീരമേഖലയിൽ അങ്ങനെയല്ല. കൂടുതൽ പിന്തുണ ഗവൺമെൻറ് നമുക്കും പഞ്ചായത്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഉൽപ്പാദനത്തിന് വലിയ സാധ്യത, കാരണം പുല്ല് ഉൽപ്പാദനത്തിന് വലിയ സാധ്യതയുള്ള പ്രദേശമാണ് നമ്മുടേത്. അതുപോലെ തന്നെ കർഷകരുടെ ഒരു പാരമ്പര്യമുള്ളൊരു പ്രദേശമാണിത്. ഈ പ്രോജക്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ക്ഷീര കർഷകർക്കും ഒരു പശുവിന് 2 ചാക്ക് കാലിത്തീറ്റ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഒരു തീറ്റയുടെ പൈസ നമ്മൾ 1400 രൂപയായിരുന്നു നമ്മൾ വിഭാവനം ചെയ്യുമ്പോഴുള്ള പൈസ. അത് വെച്ചാണ് നമ്മൾ പ്രോജക്റ്റ് വിഭാവനം ചെയ്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ പൈസ കൂടി, കൂടാതെ നമുക്ക് മിടുക്കി എന്നുള്ള തീറ്റയ്ക്ക് പകരം എലൈറ്റ് കൗവിൻ്റെ തീറ്റ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിന് പൈസ കുറച്ച് കൂടുതലാണ്. 1620 രൂപയാണ് ഇവരിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. പൈസ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ 1400 രൂപ സബ്സിഡി കൊടുക്കുകയും ബാക്കി പൈസ ബെനിഫിഷ്യറീസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ പാർശ്വപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ കാലിത്തീറ്റ വിതരണം എന്നുള്ള പ്രോജക്റ്റ് ഉൾപ്പെടുത്തിയത്. അത് ആദ്യഘട്ടത്തിൽ ആരംഭിച്ച് പിന്നീട് ഗുണഭോക്താക്കൾ കൂടുതലുള്ളവരുടെ 320 പേരിൽ ആരംഭിച്ച് 420 പേരിലാണ് ആ പ്രോജക്റ്റ് ചെന്ന് അവസാനിച്ചത്. പിന്നീട് ഈ വർഷത്തെ ഗ്രാമസഭകളിൽ ഏറ്റവും അധികം ആവശ്യക്കാർ ഉന്നയിച്ചതും പ്രോജക്റ്റും ഇതുതന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ താല്പര്യം എടുത്തു തന്നെയാണ് ഭരണസമിതി ഈ വർഷം ഇത് ഉൾപ്പെടുത്തിയതും. ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളെ ഉള്ള പ്രോജക്റ്റും ഇതുതന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഭരണസമിതി അംഗങ്ങൾക്കും സമയബന്ധിതമായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന മുൻകൈ എടുത്ത വെറ്റിനറി ഡോക്ടർക്കും എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.